നമസ്കാരം. കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ടാണ് കാണിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടി അധികം സമയമൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അതിനൊരു ബോട്ടിലും നല്ല വർക്കുള്ള ഒരു മെറ്റീരിയലും മാത്രം മതി. ആദ്യം നമ്മൾ ബോട്ടിലിനെ ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. അത് നമ്മളെടുക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ കളറായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ചുകൂടി ഫിനിഷിങ് തോന്നിക്കും. ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറ് തുണിയാണ് എടുക്കുന്നത് അതേ കളറ് വെച്ചിട്ട് ബോട്ടിലിന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. ഇത് നന്നായി ഉണങ്ങാൻ വേണ്ടി വെക്കാം. നമുക്ക് ഇതിലൊട്ടിക്കാനുള്ള ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൽ മയിൽപ്പീലിയുടെ ഒരു പാച്ച് വർക്ക് ഉണ്ട്. ആ ഡിസൈൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഈ തുണിയിൽ നിന്ന് ഒരു മയിൽപ്പീലിയുടെ ഡിസൈൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ അരികൊക്കെ ഷാർപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചന്ദനത്തിരി കത്തിച്ചിട്ട് അരികിലൂടെ ഉരുക്കി കൊടുക്കാം. നമ്മുടെ കയ്യിൽ പഴയ ഷോളോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ, അത് നല്ല മനോഹരമായ പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇപ്പം ഞാൻ ഈ ഡിസൈന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക വേണ്ടുള്ളൂ. നമ്മുടെ ബോട്ടിൽ ഇപ്പം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നാല് പുറവും ഗമ്മ് തേച്ചിട്ട് നമ്മൾ ബോട്ടിലിത് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിഗോണ്ടിൻ്റെ ഗമ്മ് വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചിരിക്കുന്നത്. ഞാനൊരു ലേസ് വെച്ച് അടിയിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബോട്ടിലാർട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം, അത് എന്ത് മനോഹരമായിട്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. കുറച്ച് പോളിഷ് കൂടി ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി ധൈര്യമായിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു അടിപൊളി ബോട്ടിലാർട്ട് നിങ്ങൾ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.